brought to this great gallery of the game. A walking work of art. മാഞ്ചസ്റ്റർ നിമിഷങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ റൊണാൾഡോയായിരുന്നു അവിടെ പ്രശ്നമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അയാൾ വരുന്നതിനേക്കാളേറെ മുമ്പ് തകർന്നടിഞ്ഞ നിലയിലായിരുന്ന ചെകുത്താൻ കോട്ടയെ പതിയെ ജീവശ്വാസം നൽകിക്കൊണ്ട് ഉയർത്തി നിൽക്കുവാൻ രക്ഷകനായി അവതരിച്ച മാച്ചുകൾ അതിൻ്റെ ഉത്തരമാകുന്നു. 2022 വരുമ്പോൾ മാറി മാറി പരീക്ഷിച്ചു കഴിഞ്ഞ പരിശീലക വേഷങ്ങളിൽ ഒരു പുതിയ മുഖം അയാളെ ബെഞ്ചിലേക്ക് ഇരുത്തുന്നു. ആ കാഴ്ചകൾ ഈ ലോകത്തെ വീണ്ടും വീണ്ടും കാണുവാനും ശീലിപ്പിക്കുവാനും പഠിപ്പിക്കുന്നു. മാഞ്ചസ്റ്ററിലേക്കുള്ള വരവിന് ശേഷം ആദ്യ സീസണിലെ ആ പ്രകടനങ്ങൾ മാത്രം മതിയായിരുന്നു അയാൾ ഈ ഫുട്ബോൾ ലോകത്ത് ആരാണെന്നറിയുവാൻ. എന്നാൽ മോശം സമയം കറുത്ത നിറം കൊണ്ട് മൂടിയത് പെട്ടെന്നായിരുന്നു. മകന്റെ മരണവും പരുക്കും അയാളെ ഏറെ തളർത്തി തുടങ്ങിയെന്ന് വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ആരുടെയൊക്കെയോ തീരുമാനങ്ങൾ ആ 37-കാരൻ്റെ ഫോമിനെയും കരിയറിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. അവസാനം തന്നെത്താനാക്കിയ ഓൾട്രഫോർഡിൽ നിന്നും അയാൾ പടിയിറങ്ങുന്നു. പിന്നീടായിരുന്നു ലോകത്തെ നിരാശപ്പെടുത്തിയ ആ വേൾഡ് കപ്പ് ഓർമ്മകൾ. അങ്ങനെ കാൽപന്തുകൊണ്ട് അന്തരീക്ഷം വെട്ടിപ്പിടിച്ച നായകൻ പതിയെ മങ്ങിത്തുടങ്ങിയെന്ന് ഈ ലോകം പതിയെ വിശ്വസിക്കുവാൻ തുടങ്ങി. പക്ഷേ യൂറോപ്പിൽ സർവറും കൈവിട്ട ആ മനുഷ്യന് തൻ്റെ മുന്നിലുണ്ടായ ആ ഓഫർ സ്വീകരിക്കുവാൻ നിർബന്ധിതനാക്കുന്നു. അതൊരു പക്ഷേ പണത്തിൻ്റെ തൂക്കം നോക്കിയായിരുന്നില്ല. തൻ്റെ ആരാധകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി അയാൾക്ക് തിരിച്ചു വരണമായിരുന്നു. തന്നെ വിമർശിച്ചവർക്കും പരിഹസിച്ചവർക്കും ചതിച്ചവർക്കും മുന്നിൽ അയാൾക്ക് ഒരിക്കൽ കൂടി അവതരിക്കണമായിരുന്നു. അങ്ങനെ ഏഷ്യയുടെ മണ്ണിലേക്ക് ഫുട്ബോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആ പ്രതിഭാസം വലങ്കാൽ പതിപ്പിക്കുന്നു. ഒരുപക്ഷേ പലർക്കും പരിഹസിക്കുവാൻ കാരണങ്ങൾ ഏറെ ഉണ്ടാകാം. എന്നാൽ അവർ പോലും അവൻ്റെ വരവേൽപ്പിൻ്റെ ഡെപ്ത് എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ലേ. വേൾഡ് കപ്പ് എന്ന മഹാമാമാകം സാക്ഷി വഹിച്ച ആളുകളെക്കാളേറെ കൂടുതൽ അവൻ്റെ വരവേൽപ്പിന് സാക്ഷ്യം വഹിക്കുന്നു. അവിടെ അക്കമിട്ട് സൂക്ഷിക്കാം അയാളുടെ റേഞ്ച് എന്താണെന്ന്. ലക്ഷ്യം ബിസിനസ്സായിരുന്നുവെങ്കിലും ആ മനോഹര മുഹൂർത്തം ഒരുക്കിയറിയാതിന് നന്ദി പറയുന്നു. ലോകത്തിലെ രണ്ട് കൂട്ടുകളെയും വർഷങ്ങൾക്കും ഇപ്പുറം ഒരു ഫ്രെയിമിൽ ഒരു വേദിയിൽ കൊണ്ടുവന്നതിന്, പി എസ് ടിയും റിയാദിലുവിനും തമ്മിലുള്ള ആ ഫ്രണ്ട്ലി മാച്ച് ഈ ലോകം കാത്തിരുന്ന നിമിഷമായിരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സി പോലും തൻ്റെ സുഹൃത്തിൻ്റെ തിരിച്ചു വരവിനായി കാത്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുവാനായിരുന്നു എനിക്കിഷ്ടം. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അവൻ്റെ നിരാശയുടെ മുഖത്തെ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. MNM സഖ്യത്തെ ഒറ്റയ്ക്ക് നേരിട്ട റൊണോ എന്ന മനുഷ്യനെ പെനോൾഡോ എന്ന് വിളിച്ച് അവസാനിപ്പിക്കും മുൻപേ പി എസ് ടിയുടെ കോട്ട തകർത്ത അയാൾ രണ്ടാമത്തെ സമനില ഗോൾ നേടിക്കൊണ്ട് സെലിബ്രേഷനിൽ മുഴുകിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ നിരാശയുടെ മുഖങ്ങളിൽ നിന്നും അയാൾ ആ 17-കാരനിലേക്കും സന്തോഷത്തിലേക്കും തിരികെ വരുന്നു. അങ്ങനെ ലോകം കാത്തിരുന്ന അൽനാസറിലെ അദ്ദേഹത്തിൻ്റെ ഡിബ്യൂട്ട് മത്സരം വരുന്നു. തുടക്കം പി എസ് ടിയുമായുള്ള മത്സരമായതിനാലും പെർഫോമൻസ് ലെവലും മാൻ ഓഫ് ദ മാച്ചുമെല്ലാം റൊണാൾഡോയ്ക്ക് മുന്നിൽ ഉത്തരമായി നിൽക്കുമ്പോൾ പരിഹാസങ്ങളും ട്രോളുകളും വളരെ കുറവായിരുന്നു. ക്യാപ്റ്റൻ്റെ ഹാൻഡ് ബാൻഡ് അണിഞ്ഞുകൊണ്ട് അയാൾ ഏഷ്യയുടെ മണ്ണിലേക്ക് ആദ്യ ഡിബ്യൂട്ടിനായി ഇറങ്ങുന്നു. മത്സരം തേടി പിടിച്ച് കണ്ടവർക്കറിയാം അവിടെ എന്താണ് സംഭവിച്ചതെന്ന്. അവസാനം വരെ റൊണോ നിമിഷങ്ങൾ മാറി മാറി നിറഞ്ഞുകൊണ്ടിരുന്നു. തൻ്റെ ടീമിൻ്റെ ഗോളിൽ പോലും അദ്ദേഹം അടങ്ങാത്ത ആനന്ദം പ്രകടിപ്പിച്ച നിമിഷങ്ങൾ, ആ പഴയ 17-കാരനെ ഓർമ്മിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ പലകുറി മൈതാനത്തെ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. ദ കംപ്ലീറ്റ് പ്ലെയറായ അയാൾ കളനിറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഡിബ്യൂട്ട് ഗോൾ പലവട്ടാകന്നു പോയെങ്കിലും മത്സരം വിജയിച്ച അയാൾ വരവറിയിക്കുന്നു. ചാരമാണെന്ന് കരുതി കണ്ട കനല് കെട്ടിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് പാണന്മാർ പാടി നടക്കും പോലെ പല കഥകളും പാടി നടക്കാം. പക്ഷേ പണ്ടും പലപ്പോഴും ക്ലബ്ബുകൾ തിരഞ്ഞെടുക്കുന്നതിനും മാറ്റി ചിന്തിക്കുന്നതിനും അയാൾക്ക് ഭയമില്ലായിരുന്നു. ആരുടെയും നിഴലില്ലായിരുന്നില്ല റൊണാൾഡോയുടെ വളർച്ച. ആരും ഇടം വലം വേണമെന്നില്ല. അതും കൊണ്ട് തന്നെ ഏത് വെല്ലുവിളികളെയും അയാൾ ഒറ്റയ്ക്ക് സ്വീകരിച്ചിരുന്നു. 37, 38, 39, 40 കടന്നുപോയാലും ആ പേര് ഈ ത്രിലോകത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കും. ഈ കാൽപന്ത് ലോകത്തെ ഒരേ ഒരു പേരായി ഉയർന്നു കേട്ടുകൊണ്ടേയിരിക്കും. യെസ്, ഹിസ് നെയിം ഈസ്
ക്രിസ്റ്റിയാനോ റൊണാൾഡോ ദോസാലോസ്.